പിന്നെ ഓഫ് മൈക്ക് നമ്മൾ സംസാരിച്ച് കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഭയങ്കര നിങ്ങൾ തമ്മിൽ സിമിലർ ആണ്, നിങ്ങളുടെ സ്വഭാവങ്ങൾ സിമിലർ ആണെന്ന് വീട്ടുകാര് പറയലുണ്ട്. നീയും തയ്ച്ചു വെച്ച ഒരു ബ്രേസിയർ ദിൽഷയ്ക്ക് എന്താണ് കംഫർട്ടബിൾ കൂടുതൽ ധരിക്കാൻ ഇഷ്ടം? ഇങ്ങനത്തെ സ്റ്റൈലാണ് ഇഷ്ടം. ഇങ്ങനത്തെ സ്റ്റൈല് ഗായത്രിക്ക് എന്താണ് ശരിക്കും ദിൽഷയുടെ ഒരു പ്ലാൻ, ദിൽഷയുടെ ഒരു കരിയർ പ്ലാൻ? ഇപ്പൊ ബിഗ് ബോസ് കഴിഞ്ഞു, ടൈറ്റിൽ വിൻ ചെയ്തു, ഇനി എന്തൊരു ഫ്യൂച്ചർ പ്ലാൻ എന്താ? അങ്ങനെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, എന്നാലും നല്ലോണം കാശുള്ള വീട്ടിൽ നിന്ന് പെണ്ണ് കെട്ടി നല്ല സുഖമായിട്ട് ജീവിക്കണം, അതാണ് ഭാവി പരിപാടിയായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ശരി, ഓക്കെ. അഭിനയിക്കാൻ ആഗ്രഹം? ഓക്കെ. പിന്നെ ഒരു ഡാൻസർ ആണ്. ഓക്കെ. ഓടും ഓടും ചാടും ചാടും. എന്റെ ലിസ്റ്റില് കുറച്ച് ഡാൻസ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുണ്ട്, അവരുടെ കൂടെ പെർഫോം ചെയ്യണം. വിജയ് സാർ ഉണ്ട്, ധനുഷ് സാർ ഉണ്ട്, നമ്മുടെ മലയാളത്തിലെ ചാക്കോച്ചനുണ്ട്, ഇവിടെ കളിക്കണമെന്നുണ്ട്. പിന്നെ അല്ലു അർജുന്റെ കൂടെ ഹൃത്തിക് റോഷൻ. ഇനിയും കേൾക്കാനുള്ള മുസ്ലിം പോർ ഇദ്ദേഹത്തിനില്ല. അയ്യോ. പിന്നെ ഓഫ് മൈക്ക് നമ്മൾ സംസാരിച്ച് കേറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു ഭയങ്കര നിങ്ങൾ തമ്മിൽ സിമിലർ ആണ്, നിങ്ങളുടെ സ്വഭാവങ്ങൾ സിമിലർ ആണെന്ന് വീട്ടുകാര് പറയലുണ്ട്. ഇതൊക്കെ ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ദിൽഷയുടെ ആൾക്കാർ പറയണ്ടോ? ഗായത്രിയെ പോലെയാണ്. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ദിൽഷയുടെ ആൾക്കാർ പറയണ്ടോ? ഗായത്രിയെ പോലെയാണ്. ബിഗ് ബോസിൽ വരുന്നതിന് മുമ്പേ ദിൽഷയുടെ ആൾക്കാർ പറയണ്ടോ? ഗായത്രിയെ പോലെയാണ്. എന്താ പറക്കൂല, നന്ദി ഉണ്ട് സാറേ, നന്ദി. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോട്ട് രാവിലെ വരാം. സബ്സ്ക്രൈബ് ചെയ്തേക്കണേടാ പൊന്നു മോനെ.